ഹേ ഗൈസ് അനൗണ്ട് വെൽക്കം ടു അലമാര. ഇന്ന് അലമാരയിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പറയുന്നത്. 2022 ജൂൺ ടേമിന്റെ എക്സാമിനേഷനാണ്. ഇഗ്നോയില് വിദ്യാർത്ഥികളായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചോളം അടുത്ത ഏറ്റവും വലിയ കടമ. ആ എക്സാം എങ്ങനെയും ക്രാക്ക് ചെയ്യുക, ഏറ്റവും നല്ല മികച്ച മാർക്ക് നേടുക, നമുക്ക് നല്ല വിജയത്തിലേക്ക് പോവുക, ഇതാണ് നമ്മുടെ എല്ലാവരുടെയും ഒരേ ഒരു ലക്ഷ്യം. അപ്പോൾ ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടി നമ്മൾ എല്ലാവരും വളരെ ശക്തമായിട്ട് ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിയാനുള്ളത് കോമൺ ആയിട്ട് എന്നാണ് എക്സാമിനേഷൻ ഫോം ഫില്ലിംഗ് നടക്കേണ്ടത്, എന്നാണ് ഡേറ്റ് ഷീറ്റ് റിലീസ് ചെയ്യുന്നത്, എക്സാമിന് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, എക്സാമിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചായിരിക്കും ഏറ്റവും കൂടുതൽ ആശങ്ക. ഇന്ന് അതിനെക്കുറിച്ചാണ് വളരെ വ്യക്തമായിട്ടൊരു കാര്യം പറയുന്നത്. ജൂൺ ടേം ആൻഡ് എക്സാമിനേഷന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആയിരിക്കും ഈ വീഡിയോയിൽ അടങ്ങിയിരിക്കുന്നത്. ഇഗ്നോയിൽ പുതുതായിട്ട് വരുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ എക്സാം എന്താണ്, അവർക്ക് എന്തൊക്കെയാണ് എക്സാം നടക്കുന്നത്, ഞാൻ ഈ എക്സാം എഴുതാൻ സാധിക്കുമോ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് അവർക്ക് ഒത്തിരി അധികം ഡൗട്ടുകൾ ഉണ്ടായിരിക്കും. 2022 ബാച്ചിന്റെ ഒഫീഷ്യൽ ആയിട്ട് വന്നിരിക്കുന്ന പ്രോസ്പെക്ടസ് ആണ്. ഈ ഒരു പ്രോസ്പെക്ടസിൽ പറഞ്ഞിട്ടുണ്ട്, ടേം ആൻഡ് എക്സാമിനേഷൻ ഈസ് കണ്ടക്ടഡ് അറ്റ് വേരിയസ് എക്സാമിനേഷൻ സെന്റേഴ്സ് സ്പ്രെഡ് ഓൾ ഓവർ ദി കൺട്രി ആൻഡ് എബ്രോഡ് ഇൻ ദ മന്ത് ഓഫ് ജൂൺ ആൻഡ് ഡിസംബർ എവറി ഇയർ. അപ്പൊ ജൂണിലും ഡിസംബറിനുമാണ് എക്സാം നടക്കുന്നത് ഇഗ്നോ ഒഫീഷ്യൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതുപോലെ തന്നെ നടക്കാറുണ്ടോ? കഴിഞ്ഞ വർഷവും കഴിഞ്ഞ മുമ്പത്തെ വർഷവും കോവിഡിന്റെ അതിപ്രസരം കൊണ്ട് നമുക്ക് കൃത്യമായിട്ട് ജൂണിലും ഡിസംബറിലും എക്സാം നടക്കാൻ സാധിച്ചില്ല. ഈ കഴിഞ്ഞിരിക്കുന്ന ഡിസംബർ ടേം ആൻഡ് എക്സാമിനേഷൻ മാർച്ച് 4 മുതൽ ഏപ്രിൽ 11 വരെയാണ് നമുക്ക് നടന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം ജൂൺ ടേം ആൻഡ് എക്സാമിനേഷൻ കൃത്യമായ സമയത്ത് നടന്നില്ല. ഇത്തവണ നമുക്കത് കൃത്യമായ സമയത്ത് നടക്കുമോ എന്നാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിക്കുന്നത്. ഈ എക്സാമിനേഷൻ ഒക്കെ നടക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. പ്രധാനമായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം അസൈൻമെന്റ് സബ്മിഷൻ ആണ്. അസൈൻമെന്റ് സബ്മിഷനെ കുറിച്ചുള്ള വ്യക്തമായിട്ട് ലാസ്റ്റ് ഡേറ്റിനെ കുറിച്ച് അലേർട്ട് നമ്മുടെ പെയ്ഡ് വാട്സ്ആപ്പ് ഗ്രൂപ്പിലെ എല്ലാ സ്റ്റുഡൻസിനും തന്നെ ഓൾറെഡി നമ്മൾ ജോയിൻ ചെയ്തിട്ട് എല്ലാവർക്കും നോട്ടിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട്. അവരോട് കൃത്യമായിട്ട് അടുത്ത എന്താണ് സ്റ്റെപ്പ് നിങ്ങൾ ചെയ്യേണ്ടതിനെ കുറിച്ചിട്ട് വ്യക്തമായ ഒരു ഐഡിയ ഓൾറെഡി നമ്മുടെ ഗ്രൂപ്പുകളിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതിൽ കൃത്യമായ ഇൻഫർമേഷൻസ് ഉണ്ട്. അറിയാത്തവർക്ക് കൊണ്ട് പറയാം, നിലവിൽ ലാസ്റ്റ് ഡേറ്റ് മെയ് 15. 15 മുമ്പായിട്ട് നിങ്ങൾ അസൈൻമെന്റുകൾ സബ്മിഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് എക്സാമിനേഷൻ ഫോം ഫില്ല് ചെയ്യാൻ സാധിക്കുന്നത്. ഇത് എക്സാമിനേഷൻ ഫോം ഫില്ലിങ്ങിൻ്റെ ആണ്. 2021 ഡിസംബർ ടേം ആൻഡ് എക്സാമിനേഷൻ ഫോം ഫില്ലിങ്ങിൻ്റെ ആണ്. ഓൺലൈനായിട്ടാണ് എക്സാമിനേഷൻ ഫോം ഫില്ല് ചെയ്യുന്നത്. നമുക്ക് ഈ ഡിസംബർ ടേം ആൻഡ് എക്സാമിനേഷൻ്റെ ഫോം ഫില്ലിംഗ് സ്റ്റാർട്ട് ചെയ്ത് 17 നവംബർ മുതലായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. 31 ഡിസംബർ വരെ നമുക്ക് ലാസ്റ്റ് ഡേറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ 200 രൂപയാണ് എക്സാമിനേഷൻ ഫീസ് ആയിട്ട് അടയ്ക്കേണ്ടത്. അതിന് മുമ്പ് ജൂൺ TE എക്സാമിനേഷൻ കഴിഞ്ഞ വർഷം സ്റ്റാർട്ട് ചെയ്തത് May 17 സ്റ്റാർട്ട് ചെയ്ത് July 12 വരെ നമുക്കൊരു എക്സ്റ്റൻഷൻ കൊടുത്ത് ലാസ്റ്റ് ഡേറ്റ് ഉണ്ടായിരുന്നു എക്സാമിനേഷൻ ഫോം ഫില്ല് ചെയ്യാൻ. അപ്പോൾ ഈ ഒരു 2 നമുക്ക് നോക്കുമ്പോൾ നോർമലായിട്ടും നമുക്ക് ജൂണിലായിരിക്കണം എക്സാമിനേഷൻ നടക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഡേറ്റ് ഷീറ്റ് റിലീസാണെന്ന് May 1 മുതലായിരിക്കും. May 1 നമുക്ക് ഏകദേശം May 1 വരെ ആയിരിക്കും നോർമലി നമുക്ക് എക്സാമിനേഷൻ ഫോം ഫില്ലിംഗ് നടക്കുന്നത്. അതിനുശേഷം നമുക്ക് June 1 തന്നെ നമുക്ക് ഹോൾ ടിക്കറ്റ് റിലീസാവുകയും June 1 മുതൽ July 1 വരെ ആയിരിക്കും നോർമലി ആയിട്ട് എക്സാം നടക്കുന്നത്. ഏകദേശം ഒരു 30 കൊണ്ട് നിങ്ങളുടെ കംപ്ലീറ്റ് എക്സാം നടക്കും. അപ്പോൾ ഈ കംപ്ലീറ്റ് എക്സാമിനേഷൻ പ്രോസസ്സിൻ്റെയും തുടക്കം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആദ്യം അസൈൻമെൻറ്റ് സബ്മിഷൻ ചെയ്യുക, രണ്ടാമത് എക്സാമിനേഷൻ ഫോം ഫില്ല് ചെയ്യുക, അസൈൻമെൻറ്റ് എത്ര സബ്ജക്റ്റിനാണ് സബ്മിഷൻ ചെയ്യുന്നത്, അത്രയും സബ്ജക്റ്റിന് വേണ്ടി പെർ സബ്ജക്റ്റിന് 200 ഫീസ് അടച്ചതിന് ശേഷം നിങ്ങൾ ഓൺലൈനായിട്ടാണ് എക്സാമിനേഷൻ ഫോം ഫില്ല് ചെയ്യുന്നത്. ആ ഓൺലൈൻ എക്സാമിനേഷൻ ഫോം ഫില്ല് ചെയ്തതിന് ശേഷം നിങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്ന എക്സാമിനേഷൻ സെൻറ്റർ അലോട്ട് ചെയ്തുകൊണ്ടുള്ള ഇൻറ്റിമേഷനായിട്ടുള്ള ഹോൾ ടിക്കറ്റ് നിങ്ങൾക്ക് റിസീവ് ആവും. അതും നിങ്ങൾക്ക് ഓൺലൈൻ പ്രോസസ്സിലാണ് കിട്ടുന്നത്. കൃത്യമായിട്ട് ഇതെല്ലാം തന്നെ ഇഗ്നോയുടെ വെബ്സൈറ്റിലുണ്ട്. ഇല്ല എങ്കിൽ നമ്മുടെ ചാനൽ ഫോളോ ചെയ്ത എല്ലാവിധ അപ്ഡേറ്റുകളും കിട്ടും. ഇക്കഴിഞ്ഞ ഡിസംബർ ടേം ആൻഡ് എക്സാമിനേഷൻ നമുക്ക് ഡിസംബറിൽ നിന്ന് പോസ്റ്റ്പോൺ ചെയ്ത സമയത്ത് ഒത്തിരിയധികം അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. ആ എക്സാം ഇനി ക്യാൻസൽ ചെയ്യും, പ്രൊമോഷൻ കൊടുക്കും, കൃത്യമായ ഒരു ഡേറ്റ് ഉണ്ടാകില്ല. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു സമയത്ത് ഇന്ത്യയിലെ തന്നെ വളരെ ചുരുക്കം ചില യൂട്യൂബേഴ്സിൻ്റെ മാത്രമായി അതിനെക്കുറിച്ച് വ്യക്തമായ ഐഡിയ കൊടുത്ത് കൃത്യമായ സമയത്ത് അലമാര പ്രെഡിക്ട് ചെയ്തിരുന്നു നമുക്ക് ഈ എക്സാം മാർച്ച് മാസത്തിൽ തീർച്ചയായിട്ടും കാണും. ആദ്യം പറഞ്ഞപ്പോൾ ആരും തന്നെ വിശ്വസിച്ചില്ല. പക്ഷേ കൃത്യമായ പ്രെഡിക്ഷൻ ആയിരുന്നു. March 4 എക്സാം തുടങ്ങി April 14 വരെയാണ് ഡിസംബർ ടേം ആൻഡ് എക്സാമിനേഷൻ നടന്നത്. ഈ വരുന്ന ജൂണിലെ എക്സാം ജൂണിൽ തന്നെ നടക്കാനാണ് മാക്സിമം ചാൻസ്. അതിന് ഒരു മാറ്റവും വരാൻ കാര്യമില്ല. കാരണം നിലവിൽ കോവിഡിന്റെ സിറ്റുവേഷൻസ് മറ്റു മോശമായിട്ട് അവസ്ഥകൾ ഒന്നും തന്നെ രാജ്യത്ത് ഇല്ലാത്തതുകൊണ്ട് തന്നെ നോർമലായിട്ട് എക്സാം എങ്ങനെയാണോ കണ്ടക്ട് ചെയ്യുന്ന ആ ഒരു രീതിയിൽ തന്നെ കണ്ടക്ട് ചെയ്യാനാണ് ചാൻസ്. അപ്പോൾ തീർച്ചയായിട്ടും എക്സാമിനേഷൻ ഫോം ഫില്ലിങ്ങിന് മുമ്പായിട്ട് നമുക്ക് ഡേറ്റ് ഷീറ്റ് റിലീസാവുന്ന കാര്യമുണ്ട്. ഡേറ്റ് ഷീറ്റ് എന്താണെന്ന് അറിയത്തില്ല വിദ്യാർത്ഥികളോട്. നമ്മുടെ എക്സാം എന്നായിരിക്കും നമുക്ക് നടക്കുന്നത്, എക്സാമിൻ്റെ ടൈമിംഗ്, എക്സാമിൻ്റെ തീയതി തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് ഏകദേശം ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയും അതനുസരിച്ച് നമ്മുടെ മറ്റ് ക്രമീകരണങ്ങൾ നടത്താൻ വേണ്ടിയൊക്കെ ആയിട്ട് യൂണിവേഴ്സിറ്റി നമ്മുടെ എക്സാമിനേഷൻ ഫോം ഫില്ലിങ്ങിന് മുമ്പായിട്ട് തന്നെ റിലീസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഡേറ്റ് ഷീറ്റ് എന്നത്. ഡേറ്റ് ഷീറ്റിൽ നിങ്ങളുടെ എക്സാം എന്ന് മുതൽ എന്ന് വരെ ആയിരിക്കും നടക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചിട്ട് വ്യക്തമായ ഒരു ഐഡിയ ഉണ്ടാവും. ഇതിപ്പം December 2021 ടേം ആൻഡ് എക്സാമിനേഷൻ്റെ ഡേറ്റ് ഷീറ്റാണ്. ഈ ഡേറ്റ് ഷീറ്റ് പ്രകാരം നമുക്ക് വ്യക്തമായ ഒരു ഐഡിയ കിട്ടി. നമ്മൾ പ്രിഡിക്റ്റ് ചെയ്ത പോലെ തന്നെ കൃത്യമായിട്ട് നടന്നു. നമുക്ക് 4/3/2022 മുതൽ April 11/2022 വരെയാണ് December TE എക്സാം നടന്നത്. അതുപോലെ തന്നെ നമുക്ക് ജൂൺ ടേം ആൻഡ് എക്സാമിനേഷൻ നടക്കുമ്പോഴും ഒരു ഡേറ്റ് ഷീറ്റ് ഉണ്ടാകുന്നതായിരിക്കും. ഈ എക്സാമിൻ്റെ തീയതിയും സമയവും ഒക്കെ തന്നെ നമുക്ക് ഏകദേശം അനുമാനിക്കാം
പഠിക്കാൻ സാധിക്കുന്നതായിരിക്കും. അതനുസരിച്ച് നിങ്ങളുടെ പ്രിപ്പറേഷൻസ് ഒക്കെ നടത്തുവാനും നിങ്ങൾക്ക് സാധിക്കുന്നതായിരിക്കും. നമ്മൾ ഈ ഒരു ഡേറ്റ് ഷീറ്റ് ഉടൻ തന്നെ എക്സ്പെക്ട് ചെയ്യുന്നു. നമ്മൾ അടുത്ത ഒരു 3-4 ദിവസത്തിനുള്ളിൽ തന്നെ ഡേറ്റ് ഷീറ്റ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മെയ് 2 വീക്കിൽ തന്നെ നമ്മൾ എക്സാമിനേഷൻ ഫോം ഫില്ലിംഗ് ഓപ്പൺ ആവുന്നതിനെ കുറിച്ചും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന 6-ാം തീയതി ആണ് വെള്ളിയാഴ്ച. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഈ വരുന്ന 9-ാം തീയതി മുതൽ 14-ാം തീയതി വരെയുള്ള ഒരു സമയത്തിനുള്ളിലായിട്ട് നമുക്ക് തീർച്ചയായിട്ടും നമ്മൾ എക്സാമിനേഷൻ ഫോം ഫില്ലിങ്ങിനെ കുറിച്ചിട്ടുള്ള ഒരു ഇൻറ്റിമേഷൻസ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. എക്സാമിനേഷൻ ഫോം ഫില്ലിംഗ് സ്റ്റാർട്ട് ചെയ്യും. കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് നമ്മൾ എപ്പോഴും പ്രെഡിക്ട് ചെയ്യുന്നുള്ളത് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് കൃത്യമായി ഇൻഫർമേഷൻസ് കിട്ടും. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ വഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. June 2022 ടേമിൻ്റെ എക്സാമിനേഷൻ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികളുടെ ശ്രദ്ധയ്ക്കായിട്ട് നിങ്ങൾ അസൈൻമെൻറ്റ് സബ്മിഷൻ എത്രയും പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യുക. കാരണം നിങ്ങൾ അസൈൻമെൻറ്റുകൾ എത്രയും പെട്ടെന്ന് എഴുതി വെക്കുക. ടെക്സ്റ്റ് ബുക്ക് ഇനിയും കിട്ടാത്ത വിദ്യാർത്ഥികളുണ്ട്. തീർച്ചയായിട്ടും എനിക്കറിയാം MBA വിദ്യാർത്ഥികൾ, ജനുവരിയിൽ ബാച്ചിൽ ജോയിൻ ചെയ്തിരിക്കുന്ന വിദ്യാർത്ഥികൾ, ടെക്സ്റ്റുകൾ നിങ്ങൾക്ക് ഇതുവരെയായിട്ട് ഡെലിവർ ആയിട്ടില്ല എന്ന് തീർച്ചയായിട്ടും അറിയാം. നിങ്ങൾ സോഫ്റ്റ് കോപ്പി ഉപയോഗിച്ചിട്ടുള്ള അസൈൻമെൻറ്റ് പ്രിപ്പറേഷൻസ് അടക്കം നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലിൽ നമ്മുടെ വീഡിയോ കൃത്യമായിട്ട് അപ്ഡേഷൻ ഉണ്ട്. എങ്ങനെ ആയിരിക്കണം ടെക്സ്റ്റ് ബുക്ക് ഡൗൺലോഡ് ചെയ്യേണ്ടതെന്ന് ഓൺലൈൻ ആയിട്ടുള്ള അതിൻ്റെ വളരെ സിമ്പിൾ ആയിട്ടൊരു ഫോർമാറ്റ് കിടപ്പുണ്ട്. അതനുസരിച്ച് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ സാധിക്കുന്നതായിരിക്കും. തവണ മുതലേ നമുക്ക് തീർച്ചയായിട്ടും പ്രാക്ടിക്കൽ എക്സാമിനേഷൻ വൈവ വോയിസ് വഴി ഒന്നും അല്ല, നോർമലായിട്ട് റിട്ടൺ എക്സാം ആയിട്ടായിരിക്കും. BSc MSc MCA BCA പ്രോഗ്രാമുകളുടെ ഒക്കെ തന്നെ പ്രാക്ടിക്കൽ പ്രോഗ്രാമുകൾ നേരത്തെ കോവിഡിൻ്റെ സമയത്ത് വൈവ വോയിസ് ആയിട്ടൊക്കെ കണ്ടക്ട് ചെയ്തിരുന്നു. അതൊക്കെ മാറിയിട്ട് ഇത്തവണ മുതൽ June 3 മുതലായിട്ട് അത് തീർച്ചയായിട്ടും കംപ്ലീറ്റ് ആയിട്ട് റിട്ടൺ ഫോർമാറ്റിലേക്ക് മാറുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ പെൻ ആൻഡ് പേപ്പർ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എക്സാം എഴുതാനായിട്ടുള്ള അവസരം ഉണ്ടാകുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും വളരെ നല്ല പ്രിപ്പറേഷൻസ് പോവാം. നമ്മുടെ ചാനലിൽ എക്സാമിന് വേണ്ടി എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്ന് കുറിച്ച് വളരെ വ്യക്തമായിട്ടൊരു വീഡിയോ കൊടുത്തിട്ടുണ്ട്. അതെന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. അതുവഴി പോയിട്ട് നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടതിന് ശേഷം വളരെ മികച്ച ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി ഉണ്ടാക്കാൻ സാധിക്കും. പ്രധാനപ്പെട്ട വിഷയം ശ്രദ്ധിക്കുക, നിങ്ങളുടെ എക്സാമിനേഷൻ ഫോം ഫില്ലിംഗ് അടുത്ത ആഴ്ച മുതൽ സ്റ്റാർട്ട് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഡേറ്റ് ഷീറ്റും ആ ഒരു സമയത്ത് നിങ്ങൾക്ക് അവൈലബിൾ ആവും. ഡേറ്റ് ഷീറ്റ് കൃത്യമായി കിട്ടി അത് കൃത്യമായി വായിച്ച് നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ എക്സാമിനേഷൻ ഫോം ഫില്ല് ചെയ്യുക. എക്സാമിനേഷൻ ഫോം ഫില്ല് ചെയ്യുന്നതിന് പ്രത്യേകം മുമ്പായിട്ട് ശ്രദ്ധിക്കുക, നിങ്ങൾ എക്സാമിനേഷൻ ഫോം ഫില്ല് ചെയ്യാൻ എലിജിബിലിറ്റി കിട്ടുന്നത് നിങ്ങൾ എപ്പോഴാണ് നിങ്ങൾ അസൈൻമെൻറ്റുകൾ സബ്മിഷൻ ചെയ്യുന്നത് ആ ഒരു സമയത്ത് മാത്രമായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാമിനേഷൻ ഫോം ഫില്ല് ചെയ്യാൻ സാധിക്കുക. അപ്പോൾ ഇത്രയും വളരെ ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ ആണ് തരാണ്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ആൻഡ് കീപ് പ്രിപ്പയറിങ്.